തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ലിൻഡോ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പ്രോത്സാഹന പദ്ധതിയായ ഉയരയുടെ ഭാഗമായി സി ടി വി ചാനലുമായി സഹകരിച്ച് നടത്തുന്ന ടാലന്റ് അവാർഡ് 2024 സ്കൂൾ തല പരീക്ഷ സ്കൂളുകളിൽ സംഘടിപ്പിച്ചു. മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 2500 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ലിൻഡോ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പ്രോത്സാഹന പദ്ധതിയായ ഉയരയുടെ ഭാഗമായി നാടിൻ്റെ ഭാവി പ്രതിഭകളെ കണ്ടെത്തി പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ സി ടി വി ചാനലുമായി സഹകരിച്ച് നടത്തുന്ന ടാലൻ്റ് അവാർഡ് 2024 സ്കൂൾ തല പരീക്ഷയാണ് മണ്ഡലത്തിലെ സ്കൂളുകളിൽ സംഘടിപ്പിച്ചത്. പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും 9-10 ക്ലാസ്സുകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി വ്യത്യസ്തമായ പരീക്ഷകളും മത്സരങ്ങളും സംഘടിപ്പിച്ചാണ് പ്രതിഭകളെ കണ്ടെത്തുന്നത്. 4 ഘട്ടങ്ങളിലായി നടത്തുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമായി നടത്തുന്ന സ്കൂൾ തല പരീക്ഷയാണ് മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും നടന്നത്. സ്കൂളുകളിൽ നടന്ന പാദവാർഷിക പരീക്ഷകളിൽ സയൻസ് വിഷയങ്ങളിൽ 75% മാർക്ക് നേടിയ വിദ്യാർത്ഥികളാണ് സ്കൂൾ തല പരീക്ഷയിൽ പങ്കെടുത്തത്. മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 2500 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 490 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂളാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 250 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ചേന്ദമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമത്. വിജയികളായവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്ടോബർ 27 ടാലൻ്റ് അവാർഡിൻ്റെ ഫൈനൽ പരീക്ഷ മുക്കത്ത് വെച്ച് സംഘടിപ്പിക്കും. 2ാം ഘട്ടമായി കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ തൽപരരായ വിദ്യാർത്ഥികൾക്കായി ബിസിനസ് ടാലൻ്റ് അവാർഡും ബ്രോഡ്കാസ്റ്റ് ടാലൻ്റ് അവാർഡും നൽകും. ഇതിനായും സ്കൂൾ തലങ്ങളിൽ വിവിധ മത്സരങ്ങൾ നടത്തി മണ്ഡലതലത്തിലെ പ്രതിഭകളെയാണ് തിരഞ്ഞെടുക്കുക. 4ാം ഘട്ടത്തിൽ യൂത്ത് ഫെസ്റ്റ് എന്ന പേരിൽ കലാപ്രതിഭകളെ കണ്ടെത്തുന്ന മത്സരവും സംഘടിപ്പിക്കും. തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ്, മുക്കം എഇഒ ടി ദീപ്തി എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.